കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയമായ മാനാഞ്ചിറയുടെ അടിത്തട്ട് കണ്ടിട്ടുണ്ടോ? നഗരത്തിലെ ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള കോർപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി 11 ദിവസം എടുത്തു വറ്റിച്ചാണ് മാനാഞ്ചിറ ദാ ഇങ്ങനെ ഒരു ഗാലറിക്ക് നടുവിലുള്ള കളിക്കളം പോലെ മാറ്റിയെടുത്തത്. പതിനാലാം നൂറ്റാണ്ടിലെ സാമൂതിരി മാനവിക്രമൻ രാജയ്ക്ക് കുളിക്കാനുണ്ടാക്കിയതാണ് 3.5 ഏക്കറിലുള്ള ഈ കുളം. മാനവിക്രമൻ ചിറ പിന്നീട് ചുരുങ്ങി മാനാഞ്ചിറയായി. ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ചിറ കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റിയത്. പിന്നീട് അങ്ങോട്ട് നൂറ്റാണ്ടുകളായി കോഴിക്കോട് നഗരത്തിൻ്റെ കുടിവെള്ളം ഉറപ്പാക്കുന്നത് മാനാഞ്ചിറയാണ്. മൂന്നര ഏക്കറുള്ള മാനാഞ്ചിറ അവസാനമായി വറ്റിച്ചത് 1982 അന്ന് കുളം പൂർണ്ണമായി വറ്റിയിരുന്നില്ലെന്നും അതിനു മുമ്പേ മഴ പെയ്ത് കുളത്തിൽ വീണ്ടും വെള്ളം നിറഞ്ഞെന്നും നാട്ടുകാർ പറയുന്നു. പിന്നീട് പലതവണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും കുളം വറ്റിച്ചായിരുന്നില്ല. 60ഉം 40ഉം കുതിരശക്തിയുള്ള കൂറ്റൻ മോട്ടോർ പമ്പുകൾ രാപ്പകൽ 11 നാൾ പ്രവർത്തിച്ചാണ് ഇപ്പോൾ ചിറ വറ്റിച്ചിരിക്കുന്നത്. നഗരത്തിലേക്ക് വെള്ളമെടുക്കുന്ന കിണർ ഇപ്പോൾ പൂർണ്ണമായും കാണാം. എല്ലാവർക്കും ഗുണനിലവാരമുള്ള ശുദ്ധജലം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് നഗരത്തിലെയും പരിസരങ്ങളിലെയും കുളങ്ങളും തോടുകളും നവീകരിക്കുന്ന നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായാണ് മാനാഞ്ചിറയുടെയും ശുചീകരണം. കാലങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയും പായലും നീക്കം ചെയ്ത് 4 ഭാഗവും കോൺക്രീറ്റ് പടവുകൾ നിർമ്മിച്ച് കുളം നവീകരിക്കും. പുറത്തുനിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യവും മറ്റും കലരാതെ മാനാഞ്ചിറ സംരക്ഷിക്കും. 25 ലക്ഷം രൂപ വീതം ചിലവഴിച്ചുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. 1 ആഴ്ച കൊണ്ട് പണി പൂർത്തീകരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മഴക്കാലമെത്തും മുമ്പേ നവീകരണം പൂർത്തിയാക്കി ശുദ്ധജലം സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. മാനാഞ്ചിറ കൂടുതൽ തെളിഞ്ഞ് സുന്ദരമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കോഴിക്കോട്ടുകാരും.